ഹായ് മക്കളെ. ഹായ് ടീച്ചറേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. എന്തെടുക്കുവാ എല്ലാവരും വീട്ടില്? കളിക്കുന്നു. എല്ലാരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. കഴിച്ചു. എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. സന്തോഷമാണ്. എന്റെ കുഞ്ഞു മക്കള് എപ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ മിടുക്കരായി ഉത്സാഹത്തോടെ ഇരിക്കണം കേട്ടോ. ഇനി ടീച്ചറും മക്കൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. എല്ലാരും ശ്രദ്ധിച്ച് കേക്കണം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടാ മാത്രം പോരാ, ടീച്ചർക്ക് മറുപടിയും പറഞ്ഞു തരണം കേട്ടോ. മിടുക്കരാകട്ടോ എല്ലാവരും. മക്കൾ എവിടാ ഇരിക്കുന്നത്? എവിടെയാ? കേട്ടില്ലെന്ന് ഉറക്കം പറഞ്ഞേ, എവിടെയാ ഇരിക്കുന്നേ? വീട്ടിലല്ലേ. മിടുക്കരാകട്ടോ എല്ലാവർക്കും. വീട്ടിലിരിക്കാൻ നല്ല സന്തോഷമാ അല്ലേ. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, ചേട്ടൻ. വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട് അല്ലേ. ഒന്ന് ഉറക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? ഉറക്കെ പറഞ്ഞ കേക്കട്ടെ ടീച്ചർ ഒന്ന്. അച്ഛൻ, അമ്മ, മുത്തശ്ശി. നമുക്ക് വീട്ടില് അപ്പൂപ്പനും അമ്മൂമ്മയും എന്താ മക്കൾക്ക് പറഞ്ഞു തരുന്നത്? കഥ പറഞ്ഞു തരും അല്ലേ. അച്ഛനും അമ്മയോ ഭക്ഷണം വാരിത്തരും, പാട്ടുപാടിത്തരും, കൂടെ കളിക്കും അല്ലേ. ചേച്ചിയും ചേട്ടനും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാരും എന്ത് രസമല്ലേ. വീട്ടില് എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുമല്ലേ. സന്തോഷമാണ്. മക്കൾക്ക് കളിക്കാൻ വേറെ ആരാ ഉള്ളത്? കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരെവിടെയാ ഉള്ളേ? കേട്ടില്ല. വീട്ടിലല്ലേ. നമുക്ക് വീടുള്ളത് പോലെ നമ്മുടെ കൂട്ടുകാർക്കും എന്തുണ്ട്? വീടുണ്ടല്ലേ. മക്കൾക്കും വീടുണ്ട്, കൂട്ടുകാർക്കും വീടുണ്ട്, ടീച്ചർക്കും വീടുണ്ട്. മക്കൾക്കറിയാമോ നമുക്ക് എന്തിനാ വീട്? താമസിക്കാൻ. എന്തിനാ വീട്? താമസിക്കാൻ. അറിയാമോ? അറിയാം. ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ നമുക്ക് എന്തിനാ വീടെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ മഴയത്ത് കളിച്ചപ്പോ അമ്മ എന്താ ചെയ്തത്? വഴക്ക് പറഞ്ഞില്ലേ? വേഗോകത്ത് കയറി പോകാൻ പറഞ്ഞ് വഴക്ക് പറഞ്ഞില്ലേ? അതുപോലെ അന്ന് വെയിലത്ത് കളിച്ചപ്പം മുത്തശ്ശി എന്താ പറഞ്ഞത്? വേഗോകത്ത് കയറാനല്ലേ. എന്തിനാ മഴയും വെയിലും വന്നപ്പം മുത്തശ്ശനും അമ്മയും ഒക്കെ നമ്മളെ അകത്ത് കയറ്റുന്നത്? എന്തിനാ? കേട്ടില്ല. ടീച്ചർ പറയാം കേട്ടോ. മഴയിൽ നിന്നും വെയിലിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നതിനാണ് നമുക്ക് എന്ത്? നമ്മുടെ വീട് അല്ലേ. മനസ്സിലായോ? മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ നമ്മളെ രക്ഷിക്കുന്നതിനാണ് നമുക്ക് വീട്. മക്കളുടെ വീട്ടിലെ ടി വി എവിടാ ഇരിക്കുന്നത്? വെളിയിലാണോ? മക്കളുടെ കഥപുസ്തകവും ബാഗും എവിടാ ഇരിക്കുന്നേ? വെളിയിലാണോ? ആണോ? അതെന്താ? എന്തോ ഇതൊന്നും നശിച്ചു പോകാതെ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് നമുക്ക് വീട്. നമ്മളെയും നമ്മുടെ വീട്ടിലെ സാധനങ്ങളെയും
സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് വീടുള്ളത്. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായോ? ഉറക്കെ പറഞ്ഞേ. മനസ്സിലായോ? മനസ്സിലായി. ആ, ഇനി ടീച്ചർ ഒരു വീട് കാണിച്ചു തരട്ടെ. ഹായ്, എന്ത് നല്ല വീടല്ലേ? ആരുടെ വീടാണെന്ന് മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? അതാണ് അപ്പുവിന്റെ വീട്. അപ്പുവിന്റെ വീട്ടില് എന്തൊക്കെ ഉണ്ടെന്ന് മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. മക്കൾ എന്തൊക്കെയാ കാണുന്നത്? പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പശുവുണ്ട്, പിന്നെയോ കിണറുണ്ട്, മരങ്ങളുണ്ട്, പക്ഷികളും ഉണ്ട് അല്ലേ. ഒന്ന് ഉറക്കം പറഞ്ഞ എല്ലാരും കൂടെ അപ്പുവിന്റെ വീട്ടിൽ എന്തൊക്കെയാ കണ്ടത്? പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പശുവുണ്ട്, പിന്നെയോ കിണറുണ്ട്, മരങ്ങളുണ്ട്, പക്ഷികളും ഉണ്ട് അല്ലേ. ഒന്ന് ഉറക്കം പറഞ്ഞ എല്ലാരും കൂടെ അപ്പുവിന്റെ വീട്ടിൽ എന്തൊക്കെയാ കണ്ടത്? പട്ടി, പൂച്ച, പശു, മരങ്ങൾ, പക്ഷികൾ, കിണർ. എന്ത് രസമല്ലേ? ഇഷ്ടമായോ മക്കൾക്ക്? ഇനി നോക്കിക്കേ, അത് ആരാ കാണുന്നത്? പശു. ആ, പശു. പശുവിനെ മക്കൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പശു എന്താ നമുക്ക് തരുന്നത്? പാല് തരും. ആ, ഇനി എന്താ മക്കൾ കാണുന്നത്? ഇത് ആരാ നോക്കിക്കേ. മിടുക്കരാണല്ലോ എല്ലാവരും. ഇനി ആരാ അവിടെ ഉള്ളേ? പൂച്ച. ആ, പൂച്ച. എന്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ് കേട്ടോ. എന്റെ മക്കള് മിടുക്കരാണേ. എല്ലാരും ശ്രദ്ധിച്ചല്ലേ ഇരിക്കുന്നേ. അപ്പുവിന്റെ വീട് നല്ല മനോഹരമായ വീടല്ലേ? കുഞ്ഞു മക്കളെ, എല്ലാരും അവിടെ ഉണ്ടോ? മക്കളൊന്ന് നോക്കിക്കേ, അപ്പുവിന്റെ വീടും പരിസരവും എന്ത് വൃത്തിയാക്കിയാ ഇട്ടിരിക്കുന്നേന്ന് കണ്ടോ? ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മുടെ വീടും പരിസരവും ഇതുപോലെ ആണോ? നമ്മളും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ആഹാര സാധനങ്ങളോ പ്ലാസ്റ്റിക് കുപ്പികളോ ചിരട്ടയോ ഒന്നും വലിച്ചെറിയരുത് കേട്ടോ. ഇന്നലെ കഴിച്ച ഐസ്ക്രീമിന്റെ പാത്രം എവിടെയാ? ഐസ്ക്രീം കഴിച്ചപ്പോ നല്ല രസമായിരുന്നല്ലേ. പാത്രം എവിടെ കളഞ്ഞ്? ഒന്നും വലിച്ചെറിയരുത്. എറിയുമോ? ഇല്ല. ഉറക്കെ പറഞ്ഞേ, എറിയുമോ? ഇല്ല. എറിഞ്ഞാൽ എന്ത് പറ്റും? അറിയില്ല. ഓ, കൊതുക് വന്ന് മുട്ടയിടും. മുട്ട വിരിഞ്ഞു ഒരുപാട് കൊതുക് വരും അല്ലേ. എന്നിട്ട് എന്ത് പറ്റും? കൊതുക് എന്താ ചെയ്യുന്നേ? ഞാൻ കൊതുകാണ്, എന്നെ എല്ലാവരും കണ്ടിട്ടില്ലേ. എന്നെ പേടിയുണ്ടോ കൂട്ടുകാർക്ക്? ഇത്തിരി കുഞ്ഞതാണെങ്കിലും എന്നെ പേടിക്കണം കേട്ടോ. എന്തിനാണെന്നറിയാവോ? ഞാനും കൂട്ടുകാരും കൂടി എന്തുമാത്രം രോഗം പരത്തൂന്നറിയാവോ? ഇനി അത് നടക്കില്ല മോനെ. കൂട്ടുകാരെ, നമുക്ക് ഈ കൊതുകിനെയും കൂട്ടുകാരെയും തടഞ്ഞാലോ? ഈ കൊതുക് എവിടെയാണ് വളരുന്നത് എന്നറിയുമോ? നമ്മുടെ വീടിന്റെ ചുറ്റുപാടും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്. ഒരു തുള്ളി വെള്ളം മതി കൊതുക് വളരാൻ. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കിയാൽ നമുക്ക് കൊതുകിനെ തടയാം. വീട്ടിൽ എവിടെയൊക്കെയാ കൊതുകുള്ളതെന്ന് നമുക്ക് നോക്കാം. കൂട്ടുകാർ ഈ വീടിന്റെ പരിസരം കണ്ടോ?
ഇവിടെ എവിടെയൊക്കെയാ കൊതുക് വളരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന വസ്തുക്കൾ കൂട്ടുകാർ കണ്ടോ? എവിടെയൊക്കെയാ കാണുന്നേ? കണ്ടോ, ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ? ഈ ചിരട്ട കമഴ്ത്തിയിടണം. കണ്ടോ എന്തോരം കൊതുകുകളാ പറന്നു പോകുന്നത്? ഇനി എവിടെയാ കാണുന്നത്? കണ്ടോ നമ്മൾ വലിച്ചെറിയുന്ന വസ്തുക്കൾ എത്ര കൊതുകുകളാണ് വളരുന്നത് എന്ന് കണ്ടോ? ഇനി എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലേ? ആ ഉണ്ടല്ലോ. കണ്ടോ കൊതുകിന് വളരാനേ കുറച്ച് വെള്ളം മതി. നിങ്ങൾ എന്റെ വീട് നശിപ്പിച്ചല്ലേ, ഇതുകൊണ്ടൊന്നും തീർന്നെന്ന് കരുതണ്ട. നിങ്ങൾ ഇനിയും മാലിന്യങ്ങൾ വലിച്ചെറിയും, അപ്പോൾ ഞാനും എന്റെ കൂട്ടുകാരും വീണ്ടും വരും. കേട്ടല്ലോ, കൊതുകിനെ തടയാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധ പാലിക്കണം. വീടും പരിസരവും ശുചിയായി കൊണ്ട് നടക്കണം. മാലിന്യങ്ങളൊന്നും വലിച്ചെറിയരുത് കേട്ടോ. വീടിനെ കുറിച്ചും പരിസരത്തെ കുറിച്ചും ടീച്ചർ പറഞ്ഞത് മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. അയ്യോ കേട്ടില്ല. മനസ്സിലായി. ഉറക്കെ പറഞ്ഞേ, ഇച്ചിരി ഉറക്കെ പറ, ടീച്ചർക്ക് കേക്കുന്നില്ല, ഒന്ന് ഉറക്കെ പറഞ്ഞേ. മനസ്സിലായി. ആ മിടുക്കരാ കേട്ടോ. മനസ്സിലാക്കിയ മാത്രം പോരാ, ടീച്ചർ പറഞ്ഞതുപോലെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ. ടീച്ചറിന് അറിയാം മക്കള് നല്ല കുഞ്ഞുങ്ങളാ, എല്ലാം വൃത്തിയായി സൂക്ഷിക്കുമെന്ന്. കുഞ്ഞുമക്കളെ, ഇനി ഒരു പാട്ടായാലോ? എല്ലാരും റെഡിയാണോ? ചാടി എഴുന്നേറ്റേ, ഒറ്റ ചാട്ടത്തിന് എഴുന്നേറ്റേ. റെഡിയാണോ? കേട്ടില്ല. റെഡിയാണോ? ടീച്ചർ പാടിത്തരട്ടെ? ടീച്ചറിന്റെ കൂടെ പാടണേ. അപ്പുറത്തു വീട്, ഇപ്പുറത്തു വീട്, മുന്നിലൊരു വീട്, പിന്നിലൊരു വീട്, ഞങ്ങളായൽ വീട്ടുകാർ, അടുത്തടുത്ത കൂട്ടുകാർ. ഇഷ്ടമായോ? ഉറക്കെ പറഞ്ഞേ, ഒരു ശക്തി ഇല്ലല്ലോ, ഇവിടം വരെ കേക്കണം. ഉറക്കെ പാടിത്തരട്ടെ, ടീച്ചറിന്റെ കൂടെ പാടുമോ? റെഡി? ആ മിടുക്കരാ കേട്ടോ. അപ്പുറത്ത് വീട്, ഇപ്പുറത്ത് വീട്, മുന്നിലൊരു വീട്, പിന്നിലൊരു വീട്, ഞങ്ങളായൽ വീട്ടുകാർ, അടുത്തടുത്ത കൂട്ടുകാർ. ടീച്ചറിന്റെ കൂടെ പാടാമോ? ഓരോ വരി പാടിത്തരട്ടെ. അപ്പുറത്തു വീട്, അപ്പുറത്തു വീട്, ഇപ്പുറത്തു വീട്, ഇപ്പുറത്തു വീട്, മുന്നിലൊരു വീട്, മുന്നിലൊരു വീട്, പിന്നിലൊരു വീട്, പിന്നിലൊരു വീട്, ഞങ്ങളായൽ വീട്ടുകാർ, ഞങ്ങളായൽ വീട്ടുകാർ, അടുത്തടുത്ത കൂട്ടുകാർ. ഒന്നുകൂടെ പാടിത്തരട്ടെ. ടീച്ചറിന്റെ കൂടെ പാടുകയും വേണം, ടീച്ചർ ആക്ഷൻ കാണിക്കുന്ന പോലെ കാണിക്കുകയും വേണം കേട്ടോ. റെഡിയാണോ? ഓക്കെ, നല്ല പിള്ളേരാണേ. അപ്പുറത്തു വീട്, അപ്പുറത്തു വീട്, ഇപ്പുറത്തു വീട്, ഇപ്പുറത്തു വീട്, മുന്നിലൊരു വീട്, മുന്നിലൊരു വീട്, പിന്നിലൊരു വീട്, പിന്നിലൊരു വീട്, ഞങ്ങളായൽ വീട്ടുകാർ, ഞങ്ങളായൽ വീട്ടുകാർ, അടുത്തടുത്ത കൂട്ടുകാർ. ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? കേക്കുന്നില്ലല്ലോ, ഉറക്കെ പറഞ്ഞേ, ഇഷ്ടമായോ? ആ ടീച്ചർ ഒരു ക്ലാപ്പ് തരട്ടെ. എന്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ചക്കര ക്ലാപ്പ്. കുഞ്ഞുമക്കളെ എന്തോ, പൊന്നുമക്കളെ എന്തോ, ഇനി എന്താ നമ്മുടെ പരിപാടി? പാട്ട് ഇഷ്ടായോ? ഇഷ്ടായി. ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? എത്രയും പെട്ടെന്ന് പാട്ട് പഠിച്ച് ആക്ഷനോടുകൂടി വീഡിയോ എടുക്കണം. എന്നിട്ടോ? എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ടീച്ചർക്ക് വാട്സപ്പ് അയച്ചു തരണം. നമ്പർ പറഞ്ഞു തരട്ടെ? 9447585
ഏയ്, എഴുതിയോ നമ്പർ? എഴുതി. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. 9 4 4 7 5 8 8 5 8 8. നാളെ കാണാം കേട്ടോ. എല്ലാരും റെഡി ആയിട്ടിരിക്കണേ. ബൈ ബൈ. അംഗനവാടി.